സ്തോത്രം. 30-ാം സങ്കീർത്തനം, അതിൽ ഹെഡിങ്ങിൽ വായിക്കുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, ഭവന പ്രതിഷ്ഠ ഗീതം. സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലമൊന്നും നമുക്ക് പഴയ നിയമത്തിൽ ഡയറക്റ്റായിട്ട് കാണുവാൻ തക്കണം സാധിക്കുന്നില്ല. താൻ ഭവനം പ്രതിഷ്ഠ ചെയ്ത് ആ സമയത്ത് പാടുന്നതായിട്ടൊന്നും നമുക്ക് റെഫറൻസ് ആയിട്ട് അവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ തൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പം, മരണകരമായ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നുപോയപ്പം, കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിൽ കൂടെ താൻ കടന്നുപോയി, ആ കുഴിയുടെ വക്കത്തു നിന്നും ദൈവം വിടുവിച്ച് ആരോഗ്യത്തോടും സൗഖ്യത്തോടും മടക്കിക്കൊണ്ടുവന്നപ്പം താൻ ദൈവസന്നിധിയിൽ പാടുന്ന ഒരു സങ്കീർത്തനമാണ് 30-ാം സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ തുടങ്ങണം സാധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ കടന്നു വരുന്ന ജനത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. നമ്മളാരാ? സ്തോത്രം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. എഫേസർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരാണ്? വിശുദ്ധന്മാരാണ്. പ്രൈസ് ദ ലോർഡ്. കൊലോസ് ലേഖനത്തിൽ വായിക്കുന്നു, നമ്മളെ വിശുദ്ധ വിളികൊണ്ടാണ് അവൻ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവകാലത്ത് ഞാനൊരു വിശുദ്ധനായി മാറത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഒരിക്കലും ജീവകാലത്ത് ഞാനൊരു വിശുദ്ധനായി മാറത്തില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ലോക സ്ഥാപനത്തിനു മുമ്പേ ഹല്ലേലൂയ നമ്മളെ കണ്ടവൻ, പ്രൈസ് ദ ലോർഡ്, നമ്മളെ വിശുദ്ധന്മാരാക്കി വേർതിരിച്ചിരിക്കുകയാണ്. അവരെക്കുറിച്ചാണ് പറയുന്നത്, വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ. അവന് സ്തുതി പാടാൻ ആൾ വേറെ ഇല്ലാഞ്ഞിട്ടല്ല, ഉയർന്നും ഭംഗിയുമുള്ള സിംഹാസനത്തിൽ അവരിയ്ക്കുമ്പം ആറാറ് ചിറകുള്ള സാറാഫുകൾ രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് കണ്ണു മറച്ചുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുവാൻ തക്കൊണ്ട് ദൂതന്മാരുള്ളപ്പോ തന്നെ ഹല്ലേലൂയ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ വിശുദ്ധന്മാരാക്കി തീർത്ത ഹാലി നമ്മളോട് ദൈവത്തിൻ്റെ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്താ? സ്തോത്രം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചതെന്നാൽ, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകമാകുന്നു. This is my memorial unto all generations. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം പ്രൈസ്ലോ തലമുറ തലമുറയായി ജ്ഞാപകമായിരിക്കുന്ന ദൈവത്തിൻ്റെ നാമം. മോശ പറയുക, ഞാൻ ഇസ്രായേൽ മക്കളെ എടുത്തി എന്നിട്ട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല ആരാ നീ എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം 430 വർഷം ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കുന്ന ജനത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് എന്താ പറയേണ്ടത്? എന്നെ ആരയച്ചെന്ന് പറയേണ്ടത്? പറഞ്ഞാൽ മതി, ഞാനാകുന്നവൻ ഞാനാകുന്നു. എൻ്റെ നാമം അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായി എന്നാകുന്നു എന്റെ നാമം. ഇത് എന്നേക്ക് എന്റെ നാമവും തലമുറ തലമുറയായും എന്റെ ജ്ഞാപകമാകുന്നു. ഓർത്തിരിക്കത്തക്കവണ്ണം. പ്രൈസ് ദ ലോർഡ്. എവിടെ ഓർത്തിരിക്കണം? ഹല്ലേലൂയ. മിസ്രയീമിൽ ഫറവോൻ ഓർത്തിരിക്കത്തക്കവണ്ണം. ഇസ്രായേൽ ജനം പിൽക്കാലത്ത് ഓർത്തിരിക്കത്തക്കവണ്ണം, ചരിത്രത്തിൽ എഴുതി വെക്കത്തക്കവണ്ണം ഒരു മെമ്മോറിയൽ ആയിട്ട് യഹോവയുടെ നാമം മാറുമെന്ന് പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം മോശയോട് അരുളിച്ചെയ്യ. സ്തോത്രം. എന്താ? ഹല്ലേലൂയ. എൻ്റെ ഇസ്രായേൽ, എൻ്റെ പുത്രൻ,
എൻ്റെ ആദിജാതൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നീ അവനെ വിട്ടയക്കണം. വിട്ടയക്കുന്നില്ല എങ്കിൽ പ്രൈസലോ ആരെ ഞാൻ നിന്റെ ആദിജാതനെ ഞാൻ എടുത്തു കളയും. പ്രൈസലോ ഫറവോൻ പറയും, എനിക്ക് യഹോവയെ അറിഞ്ഞുകൂടാ, ഞാൻ അവൻ പറയുന്നത് കേൾക്കാൻ ഞാനാരാ. പ്രൈസലോ ആരെ യഹോവ മോശയോട് പറയാ, ഞാൻ അവനോട് സംസാരിക്കും, അവൻ വിട്ടയക്കാതിരിക്കത്തവണ അവൻ്റെ ഹൃദയത്തെ ഞാൻ കഠിനമാക്കും. രണ്ടും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹാലലി, വിട്ടയക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുമ്പം ആ പറഞ്ഞ അതേ സമയം തന്നെ ഹാലലി കുറച്ച് മാനസാന്തരം അവന് വരും. അല്പസമയം കഴിയുമ്പം അവൻ്റെ മാനസാന്തരം മാറും. പ്രൈസലോ, അവൻ്റെ ഹൃദയത്തെ ആര് കഠിനമാക്കും? യഹോവ കഠിനമാക്കും. എന്തിന്? ഹാലലി, ദൈവം തന്നെ പറയുന്നുണ്ട്, ഒരു നിമിഷം കൊണ്ട് ഇവനെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുവാൻ എനിക്ക് കഴിയും, പക്ഷെ ഞാൻ നിർത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഹാലലി, ചരിത്രത്തിൽ എൻ്റെ നാമം ജാപകമായി എഴുതത്തക്കവണ്ണം, എഴുതി ചേർക്കത്തക്കവണ്ണം തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഹാലലി ഞാൻ ഒരു വിടുതൽ അയച്ചുകൊണ്ട് പ്രൈസലോ ഇതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ എൻ്റെ ജനത്തെ പുറപ്പെടുവിക്കുമെന്ന് ആലോചന പറയണം. സ്തോത്രം. യഹോവ മോശയോട് പറയാ, ഇന്ന് രാത്രി ഞാൻ മിസ്രയീമിൻ്റെ നടുവിൽ കൂടെ ഒന്ന് നടക്കും. പ്രൈസലോ, ഇതുവരെ ഞാൻ ബാധ അയച്ചത് പ്രൈസലോ, എന്നാൽ ഇന്ന് രാത്രി കാലം ഞാൻ ഹാലലിയ ഈ ജനത്തിൻ്റെ നടുവിൽ കൂടെ ഒന്ന് നടക്കും. ഹാലി, ആ നടത്തത്തിൽ കൂടെ പ്രൈസലോ ഇസ്രായേൽ ജനത്തിന് മോചനമുണ്ടാകും. പ്രൈസലോ, അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത. അവൻ്റെ വിശുദ്ധന്മാരെ ഹാലി അവനെ സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു വന്നിരിക്കുന്നതും അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യാനാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഹാലലിയ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുമ്പം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. വായിച്ചാൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ നിൽക്കുമ്പം മറ്റുള്ളവരൊക്കെ റെസ്പോണ്ട് ചെയ്യണം, മറ്റുള്ളവരൊക്കെ സ്തുതിക്കണം, പക്ഷെ ഞാനിവിടുന്ന് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഹാലലി എൻ്റെ വായിൽ നിന്ന് സ്തുതി വരുന്നില്ല. ഇതാ എൻ്റെ പ്രശ്നം. പ്രൈസലോ, എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ എന്താണ് ചെയ്യുന്നത് അതാണ് മറ്റുള്ളവരോട് പറയുന്നത്. മറ്റുള്ളവരോട് യഹോവയെ സ്തുതിപ്പാനല്ല പറയുന്നത്, അതിന് മുമ്പായിട്ട് ഒന്നാമത്തെ വാക്യത്തിൽ താൻ എന്താ പറയുന്നതെന്ന് അറിയോ? യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. പ്രൈസലോ, മറ്റുള്ളവരെ സ്തോത്രം പറയണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ആലെ നമ്മളെക്കുറിച്ചും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ദൈവത്തിൻ്റെ ഉദ്ധാരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിടുതൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാ മൗനമായിരിക്കാതെ ആലെ വായടച്ചു വയ്ക്കുവാൻ ഇടവരാതെ ആലെ അവന് സ്തുതി അർപ്പിക്കുവാൻ സ്തോത്രം അർപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഹല്ലേലൂയ ദൈവം നമ്മളെ ഉദ്ധരിച്ചത്. പ്രൈസലോ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എങ്ങനെയാ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ യിരെമ്യാവിനോട് പറഞ്ഞു, നീ കുശവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലണം, അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു കാര്യം നിനക്ക് കാഴ്ച കാണിച്ചു തരാം. ഹല്ലേലൂയ അങ്ങനെ കുശവൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. കുശവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പം കുശവൻ കളിമണ്ണിന്മേൽ, ചക്രത്തിന്മേൽ കളിമണ്ണ് വെച്ചുകൊണ്ട് ഹല്ലേലൂയ താൻ ഹല്ലേലൂയ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ കരത്തിലിരുന്ന ആ കളിമണ്ണ് ആ പാത്രം ഹല്ലേലൂയ ഉടഞ്ഞു പോകുവാനിടയായി. ഉടഞ്ഞു പോയപ്പോൾ സ്തോത്രം ആ കുശവൻ അതിനെ ഹല്ലേലൂയ എടുത്ത് കളയാതെ ഹല്ലേലൂയ അതിനെ വീണ്ടും ഹല്ലേലൂയ ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് പ്രൈസലോ ഓ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം അവൻ്റെ മേലേക്ക് ഒന്നും കൂടെ ഹല്ലേലൂയ ദൈവം അയച്ചുകൊണ്ട് പ്രൈസലോ അവിടെ നിന്ന് ഒരു ഉദ്ധരിച്ചെടുക്കുന്ന ഒരു നല്ല പാത്രമാക്കി മടക്കി കൊണ്ടുവരുന്ന ആ ദൈവമാണ് പ്രൈസലോ നമ്മുടെ ഉദാഹരണങ്ങളുടെ ദൈവം. പ്രൈസലോ ഹല്ലേലൂയ. പ്രൈസലോ ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിക്കും. ഈ സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. എട്ടാമത്തെ വാക്യം, യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ കൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹാലി, ഞാൻ രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയി, ഞാൻ നിലവിളിച്ചപ്പോൾ ദൈവം എൻ്റെ നിലവിളി കേട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തന്നു. രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയി, ഹല്ലേലൂയ കുഴിയിലേക്ക് ഇറക്കേണ്ട സാഹചര്യം കടന്നു വന്നു, അവിടെ നിന്നും എൻ്റെ നിലവിളി കേട്ട് എനിക്ക് കർത്താവ് സൗഖ്യം നൽകി തന്നു. പ്രൈസലോ, കഴിഞ്ഞ ആഴ്ച പല രോഗത്തിൻ്റെ അവസ്ഥയ്ക്കും വേണ്ടി ഈ ആലയത്തിൽ സാക്ഷ്യം പറഞ്ഞ വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിപ്പുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച തന്നെ ദൈവം അതിന് മറുപടി കൊടുത്തിട്ട് പ്രൈസലോ ഹല്ലേലൂയ അവൻ്റെ പ്രവൃത്തി കണ്ടവരാണ് ഇതിനകത്തിരിക്കുന്നത്. അവരെക്കുറിച്ച് പറയാണ് മൗനമായിരിക്കാതെ
കഴിഞ്ഞ നാളിൽ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചില വിടുതലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയാത്തതിന് നമുക്കെല്ലാം അറിയാം. പ്രൈസലോ, ഇപ്പം ഹല്ലേലൂയ സ്തോത്രം, കൊറോണ വൈറസ് ബാധിച്ചിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർ വേഗത്തിൽ തന്നെ മരിച്ചു വീഴുകയാണ്. പ്രൈസലോ, ഹല്ലേലൂയ. ആ രാജ്യം ദൈവത്തെ അറിയാത്ത രാജ്യമാണ്. പ്രൈസലോ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കാത്ത രാജ്യം. പ്രൈസലോ, എന്നാ സ്തോത്രം, ഒരു പനിക്കില്ല ഒരു മനുഷ്യനെന്ന് വെളിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസലോ, ഒരു പനിക്ക് ഹല്ലേലൂയ ഇല്ല ഒരു മനുഷ്യന്റെ ആയുസ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയും, യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രമാണ്. എൻ്റെ ശരീരത്ത് പനി വരാഞ്ഞിട്ടല്ല, എൻ്റെ ശരീരത്ത് രോഗാണുക്കൾ കടക്കാഞ്ഞിട്ടല്ല, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. ദൈവ പൈതലെ സൗഖ്യം പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത്. പ്രൈസലോ. ഓ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തൂടെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന അപ്പത്തെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന, അനുഗ്രഹിച്ച് നടത്തുന്ന നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, നീ നിന്റെ മുഖം മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. ഹാല കർത്താവിൻ്റെ മുഖം നമ്മുടെ മേൽ ഉദിപ്പിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം നമ്മൾ ഇത്രത്തോളം ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 11-12 വാക്യങ്ങളോട് വായിക്കാം. സങ്കീർത്തനകാരൻ അവസാനവും പറയുകയാണ്, ആദ്യവും പറയുകയാണ്, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. കാരണം എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചു. വിലാപത്തിൻ്റെ അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാമായിരുന്നു, മരണത്തിൻ്റെ വക്കോളം ഞാൻ കടന്നുപോയി. എന്നാൽ അവിടെ നിന്ന് എന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ ആരോഗ്യമുള്ളവനായി എന്നെ നിർത്തിയത് ഓർത്തുകൊണ്ട് ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം പല സ്കാനിങ്ങിന് വിധേയനായവരുണ്ട്, പല ഓപ്പറേഷനിൽ കൂടെ കടന്നുപോയവരുണ്ട്. ഹല്ലേലൂയ. കൈക്ക് വേദനയാൽ, കാലിന് വേദനയാൽ, അസ്ഥികൾക്ക് വേദനയാൽ, ഹല്ലേലൂയ ഹാർട്ടിന് പ്രോബ്ലമായിട്ട് ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലവും ദൈവം നിന്നെ നിർത്തിയില്ലേ? ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശക്തി നിന്റെ മേലേക്ക് വ്യാപരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവപാദപ്പെടുത്തെങ്കിൽ ആയിരിപ്പാ, കർത്താവ് കൃപ നൽകിയെങ്കിൽ ഞാൻ എന്തേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസലോ. ഈ നല്ല കർത്താവിനെ എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്ത് മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗത്തു നിന്നും ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു.